Hi everyone, welcome back to my channel. We are discussing our third chapter, Let's Regain Our Feel. This is the fifth part. You can see a newspaper report here. What it says, come on farmers, be high tech. Farmers in the district have been encouraged to enter high tech farming. Then what is this high tech farming? Have you heard about high-tech farming? ഡിസ്ട്രിക്റ്റിലുള്ള ഫാമേഴ്സിനോട് ഹൈടെക് ഫാമിംഗ് യൂസ് ചെയ്യാനാണ് ന്യൂസ് റിപ്പോർട്ട് അല്ലേ. എന്താണ് ഈ ഹൈടെക് ഫാമിംഗ് ആൻഡ് വാട്ട് ഈസ് ഇറ്റ്സ് അഡ്വാൻറ്റേജ്? വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് ഓഫ് അഡോപ്റ്റിംഗ് മോഡേൺ അഗ്രികൾച്ചറൽ പ്രാക്ടീസസ്? മോഡേൺ അഗ്രികൾച്ചറൽ ടെക്നോളജീസ് യൂസ് ചെയ്താലുള്ള അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്? യു ക്യാൻ സീ ടു അഡ്വാൻറ്റേജസ് ഇയർ. ക്യാൻ ഇൻക്രീസ് പ്രൊഡക്ഷൻ, ക്രോപ്പ് പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യാൻ സാധിക്കും. ക്യാൻ കൺട്രോൾ വീഡ്സ് ആൻഡ് പെസ്റ്റ്. Weeds means unwanted plants. Pest means the organisms that destroy the crops. So modern agricultural techniques use edale orubadu production increase cheyan sadikkum, weeds neyum pest neyum control cheyan sadikkum. Next oru sadhyatha endane, climate change problem namukku solve cheyan sadikkum. Modern or high tech farming use edale we can solve the problem of climate change. Climate change is another important crisis in the agricultural sector. The unpredictable climate adversely affect traditional farming methods. The techniques that are used to overcome these challenges are gaining currency nowadays. Farmers നേരിടുന്ന മറ്റൊരു പ്രശ്നമാണ് climate change problem. നമുക്ക് പ്രെഡിക്ട് ചെയ്യാൻ സാധിക്കാതെയാണ് ഇപ്പോൾ ക്ലൈമറ്റ് ഒക്കെ ചേഞ്ച് ആവുന്നത് അല്ലേ. സോ അതിനൊരു സൊല്യൂഷൻ ആണ് മോഡേൺ അഗ്രികൾച്ചറൽ ടെക്നിക്സ്. എങ്ങനെയാണ് മോഡേൺ അഗ്രികൾച്ചറൽ ടെക്നിക്സ് ക്ലൈമറ്റ് ചേഞ്ച് പ്രോബ്ലം സോൾവ് ചെയ്യുന്നതെന്ന് നോക്കാം. ഫസ്റ്റ് ടൈപ്പ് ഓഫ് മോഡേൺ അഗ്രികൾച്ചറൽ ടെക്നിക് ഓർ ഹൈടെക് ഫാമിംഗ് ഈസ് പോളിഹൗസ് ഫാമിംഗ്. പോളിഹൗസ് ഈസ് എ സ്പെഷ്യൽ കൈൻഡ് ഓഫ് അറേഞ്ച്മെന്റ് ഇൻ വിച്ച് എ ക്രോപ്പ് ഫീൽഡ് ഈസ് കംപ്ലീറ്റ്ലി ഓർ പാർഷ്യലി കവേർഡ് ബൈ ട്രാൻസ്പെറൻറ്റ് പോളിത്തീൻ ഷീറ്റ്സ്. ഈ ഒരു ഫിഗറിൽ കാണുന്നത് പോലെ ട്രാൻസ്പെറൻ്റായ പോളിത്തീൻ ഷീറ്റ് കൊണ്ട് ക്രോപ്പ് ഫീൽഡ്, അതായത് കൃഷിസ്ഥലം, മുഴുവനായോ പകുതിയായോ മറച്ച് നിർമ്മിക്കുന്ന ഒരു അറേഞ്ച്മെൻ്റ് ആണ് പോളിഹൗസ്. ഓക്കെ, ആ ഫിഗറിൽ കാണാം. സിൻസ് ദ ടെമ്പറേച്ചർ ആൻഡ് മോയ്സ്ചർ ഇൻ ദ പോളിഹൗസ് ഇസ് കോൺസ്റ്റൻ്റ്ലി റെഗുലേറ്റഡ് ഗ്രോത്ത് ഓഫ് പ്ലാന്റ്സ് ബിക്കം റാപ്പിഡ്. ഈ പോളിഹൗസിനകത്ത് ടെമ്പറേച്ചറും മോയ്സ്ചറും, മോയ്സ്ചർ എന്ന് പറഞ്ഞാൽ ഈർപ്പം, ഇത് രണ്ടും കണ്ടിന്യൂസ് ആയി റെഗുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ പ്ലാന്റ്സിന് പെട്ടെന്ന് വളരാൻ സാധിക്കും. ആൻഡ് ഹൗ ന്യൂട്രിയൻസ് ആർ ഗിവൺ ടു ദ പ്ലാന്റ്സ്? ദാറ്റ് ഈസ് ന്യൂട്രിയൻസ് ആർ ഡിസോൾവ്ഡ് ഇൻ വാട്ടർ ആൻഡ് ആർ സപ്ലൈഡ് ഓൺ പ്ലാന്റ്സ് ത്രൂ ഡ്രിപ്പ് ഇറിഗേഷൻ. എങ്ങനെയാണ് പ്ലാന്റ്സിന് ന്യൂട്രിയൻസ് കൊടുക്കുക? ന്യൂട്രിയൻസ് ഒക്കെ, അതായത് പ്ലാന്റ് ഗ്രോത്തിന് ആവശ്യമായ ന്യൂട്രിയൻസ് വെള്ളത്തിൽ മിക്സ് ചെയ്ത് അത് തുള്ളികളായി നൽകും. ഓക്കെ, പെസ്റ്റ് ഇൻഫെസ്റ്റേഷൻ വിൽ ഓൾസോ ബി ലെസ് ബിക്കോസ് ദ സൈഡ്സ് ഓഫ് ദ പോളിഹൗസ് ആർ കവേർഡ് വിത്ത് നെറ്റ്. പോളിഹൗസിൻ്റെ സൈഡ്സൊക്കെ നെറ്റ് കൊണ്ട് കവർ ചെയ്യും. അത് കാരണം പെസ്റ്റിന് പോളിഹൗസിൻ്റെ അകത്തേക്ക് എൻറ്റർ ചെയ്യാൻ സാധിക്കില്ല. സോ പെസ്റ്റിൽ നിന്നും രക്ഷപ്പെടാൻ സാധിക്കും. ഓൾദോ ദ എക്സ്പെൻസ് ഈസ് ഹൈ ഇൻ ദ ബിഗിനിങ് ക്രോപ്പ് ഈൽഡ് ഈസ് മെനി ടൈംസ് ഗ്രേറ്റർ ദാൻ ദാറ്റ് ഓഫ് റെഗുലർ ഫീൽഡ്. തുടക്കത്തിൽ ഈ പോളിഹൗസ് നിർമ്മിക്കാൻ നല്ല ചിലവ് കൂടും, പക്ഷേ സാധാരണ ക്രോപ്പ് ഫീൽഡിൽ നിന്നും കിട്ടുന്നതിനേക്കാൾ കൂടുതൽ ക്രോപ്സ് ഈ ഒരു മെത്തേഡ് അഡോപ്റ്റ് ചെയ്താൽ ഒരു ഫാമറിന് കിട്ടും. സോ വിച്ച് വൺ ഈസ് ബെറ്റർ? പോളിഹൗസ് ഫാമിംഗ്, ഇസ്ഇൻ്റ് ഇറ്റ്? സോ വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് ഓഫ് പോളിഹൗസ് ഫാമിംഗ്? ടെമ്പറേച്ചർ ആൻഡ് മോയ്സ്ചർ ഈസ് റെഗുലേറ്റഡ് ഓർ കൺട്രോൾഡ്, പെസ്റ്റ് ഈസ് കൺട്രോൾഡ്, സോ പ്ലാന്റ്സ് ഗ്രോ ഫാസ്റ്റ്, ആസ് എ റിസൾട്ട് ക്രോപ്പ് ഈൽഡ് വിൽ ബി ഹയർ. Next high-tech method is precision farming. In this method of farming, the nature of soil, quantity of elements in the soil, pH value of soil, presence of water, etc. in the crop field are tested using modern technology and appropriate crops are selected for cultivation. So, ഈ ഒരു മെത്തേഡിൽ, precision farming-ൽ, crop field അല്ലെങ്കിൽ കൃഷി ചെയ്യുന്ന സ്ഥലത്തെ സോയിലിൻ്റെ സ്വഭാവം, എങ്ങനെയുള്ള സോയിലാണ്, സോയിലുള്ള എലമെൻറ്റ്സ്, എസെൻഷ്യൽ എലമെൻറ്റ്സ് ഉണ്ടോ, സോയിലിൻ്റെ പി എച്ച് വാല്യൂ, വെള്ളം അവൈലബിൾ ആണോ, ഇതൊക്കെ മോഡേൺ ടെക്നോളജി യൂസ് ചെയ്ത് ചെക്ക് ചെയ്യും. ഓക്കെ, അതിനനുസരിച്ച് ക്രോപ്സ് സെലക്ട് ചെയ്യും. ഏത് ക്രോപ്പാണോ ആ ഒരു ഏരിയയിൽ സൂയിറ്റബിൾ ആയിട്ടുള്ളത് ആ ക്രോപ്സ് സെലക്ട് ചെയ്യും.
By covering the soil using polythene sheath, we can effectively control weeds and also limit irrigation. അതിനു ശേഷം പോളിത്തീൻ ഷീറ്റ് യൂസ് ചെയ്ത് മണ്ണിനെ കവർ ചെയ്യും. ഒബ്സർവ് ദ ഫിഗർ. ഓക്കെ, ഇങ്ങനെ ചെയ്താൽ എന്താണ് യൂസ്? വീഡ്സ്. വീഡ്സ് എന്ന് പറഞ്ഞാൽ കളകൾ എന്ന് പറയും. ആവശ്യമില്ലാത്ത പ്ലാന്റ്സ് ആണ് വീഡ്സ്. സോ വീഡ്സിനെ നിയന്ത്രിക്കാൻ സാധിക്കും. അതേപോലെ വെള്ളത്തിൻ്റെ ഉപയോഗം ലിമിറ്റ് ചെയ്യാനും സാധിക്കും. വെള്ളത്തിൻ്റെ യൂസ് ലിമിറ്റ് ചെയ്യാനും സാധിക്കും. ഇതൊക്കെയാണ് പ്രസിഷൻ ഫാമിങ്ങിൻ്റെ അഡ്വാൻറ്റേജസ്. ദാറ്റ് ഈസ് വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് ഓഫ് പ്രസിഷൻ ഫാമിംഗ്. വി ക്യാൻ കൺട്രോൾ വീഡ്സ് ആൻഡ് ഓൾസോ വി ക്യാൻ ലിമിറ്റ് ഇറിഗേഷൻ. നെക്സ്റ്റ് ഹെഡിംഗ്, കൾട്ടിവേഷൻ വിത്തൗട്ട് സോയിൽ. ക്യാൻ വി ഗ്രോ പ്ലാന്റ്സ് വിത്തൗട്ട് സോയിൽ? മണ്ണില്ലാതെ ചെടികളെ വളർത്താനാവോ? ഇഫ് സോ, ഈസ് ഇറ്റ് പോസിബിൾ ടു ഓവർകം ദ ക്രൈസിസ് ഇൻ അഗ്രികൾച്ചർ ലൈക്ക് ക്ലൈമറ്റ് ചേഞ്ച്, ചേഞ്ച് ഇൻ സോയിൽ ടെക്സ്ചർ, ലാക്ക് ഓഫ് ഇറിഗേഷൻ ഫെസിലിറ്റി എക്സെട്ര? അങ്ങനെ മണ്ണില്ലാതെ ചെടികളെ വളർത്താനാവുമെങ്കിൽ എന്തൊക്കെ പ്രോബ്ലംസ് നമുക്ക് സോൾവ് ചെയ്യാൻ സാധിക്കും? ക്ലൈമറ്റ് ചേഞ്ച് കൊണ്ടുള്ള പ്രോബ്ലം, സോയിൽ ചേഞ്ച് കൊണ്ടുള്ള പ്രോബ്ലം, വെള്ളമില്ലാത്ത പ്രോബ്ലം, ഇതൊക്കെ സോൾവ് ചെയ്യാൻ സാധിക്കും അല്ലേ? സയൻസ് ഹാസ് പ്രൂവ്ഡ് ദാറ്റ് കൾട്ടിവേഷൻ ഈസ് പോസിബിൾ ഇൻ ദ ആബ്സെൻസ് ഓഫ് സോയിൽ, ഈവൻ ദോ ദർ ആർ ലിമിറ്റേഷൻസ് ടു പോപ്പുലറൈസ് ഇറ്റ് ആസ് എ മെത്തേഡ് ഓഫ് കൾട്ടിവേഷൻ. സോ സയൻസ് എന്ത് പ്രൂവ് ചെയ്തിട്ടുണ്ട്? മണ്ണില്ലാതെയും കൃഷി ചെയ്യാമെന്ന് സയൻസ് പ്രൂവ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ മെത്തേഡൊന്നും അത്ര പോപ്പുലറല്ല. കുറേ ആൾക്കൊന്നും ഈ മെത്തേഡിനെ പറ്റി അറിയില്ല. എനിവേ, ലെറ്റസ്റ്റ് ഡിസ്കസ് വിച്ച് ആർ ദ മെത്തേഡ്സ്. സോ വിച്ച് ആർ ദ മെത്തേഡ്സ് ദാറ്റ് ഹെൽപ്പ് അസ് ടു കൾട്ടിവേറ്റ് വിത്തൗട്ട് സോയിൽ? ദ ആർ എയ്റോപോണിക്സ് ആൻഡ് ഹൈഡ്രോപോണിക്സ്. ഇൻ ഹൈഡ്രോപോണിക്സ് പ്ലാന്റ്സ് ആർ ഗ്രോൺ ഇൻ ന്യൂട്രിയൻ സൊല്യൂഷൻ. ഇൻ എയ്റോപോണിക്സ് പ്ലാന്റ്സ് ആർ ഗ്രോൺ ഇൻ സച്ച് വേ ദാറ്റ് ദർ റൂട്ട്സ് ഗ്രോ ഇൻ ടു എയർ ആൻഡ് ന്യൂട്രിയൻസ് ആർ സ്പ്രേഡ് ഡയറക്ട്ലി ഓൺ റൂട്ട്സ്. ഹൈഡ്രോപോണിക്സ് മെത്തേഡിൽ പ്ലാന്റ്സിനെ വളർത്തുന്നത് ന്യൂട്രിയൻ സൊല്യൂഷനിലാണ്, മണ്ണിലല്ല, ന്യൂട്രിയൻ സൊല്യൂഷനിലാണ്. എയ്റോപോണിക്സിലാണെങ്കിൽ പ്ലാന്റ്സിനെ വളർത്തുന്നത് എയറിലാണ്, ഓക്കെ, നോട്ട് ഇൻ സോയിൽ. സോ ഈ ഫിഗർ ഒബ്സർവ് ചെയ്യാം. ഓക്കെ, ഹൈഡ്രോപോണിക്സിൽ ന്യൂട്രിയൻ സൊല്യൂഷനിലാണ് പ്ലാന്റ്സിനെ വളർത്തുക, എയറോപോണിക്സിൽ എയറിലാണ് പ്ലാന്റ്സിനെ വളർത്തുക. അങ്ങനെയാണെങ്കിൽ എയറോപോണിക്സിൽ പ്ലാന്റ്സിൻ്റെ റൂട്ടിലേക്ക് ഡയറക്റ്റായി ന്യൂട്രിയൻസിനെ സ്പ്രേ ചെയ്ത് കൊടുക്കും. ഓക്കെ, സോ ന്യൂട്രിയൻസ് ആർ ഡയറക്ട്ലി സ്പ്രേഡ് ഓൺ ടു ദ റൂട്ട്സ് ഇൻ ദ കേസ് ഓഫ് എയറോപോണിക്സ്. സോ ദീസ് ആർ ദ ടു മെത്തേഡ്സ്, ദാറ്റ് ഈസ് കൾട്ടിവേഷൻ വിത്തൗട്ട് സോയിൽ. സോയിൽ ഇല്ലാതെ കൾട്ടിവേറ്റ് ചെയ്യാൻ പറ്റുന്ന രണ്ട് രീതികളാണ് ഹൈഡ്രോപോണിക്സും എയറോപോണിക്സും.